ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായമാണ് കർമ്മയോഗം. വിഷാദത്തിലായിരുന്ന അർജുനനെ യുദ്ധം ചെയ്യാതെ എല്ലാം ഒഴിവാക്കി സന്യാസ ജീവിതം നയിക്കുന്നതല്ലേ ഇതിലും നല്ലത് എന്നുള്ള അർജുനൻ്റെ വാക്കുകൾക്കെതിരെയുള്ള ഭഗവാന്റെ അതിശക്തമായ സംവാദങ്ങളാണ് ഒന്നും രണ്ടും അധ്യായത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. രണ്ടാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാനുള്ള അധികാരമേ നമുക്കുള്ളൂ എന്നും ജ്ഞാനം നേടാനുള്ള വഴികളുമാണ് ഭഗവാൻ പറയുന്നത്. അന്നേരം സ്വാഭാവികമായും അർജുനന് ഉണ്ടാവുന്ന സംശയമാണ് ആത്മശ്രേയസ്സിന് നമ്മൾ ഏത് മാർഗം പിന്തുടരണം എന്നുള്ളത്. ജ്ഞാനമാർഗമാണോ കർമ്മമാർഗമാണോ അതോ രണ്ടിൻ്റെയും സമന്വയമാണോ എന്നുള്ള അർജുനൻ്റെ ചോദ്യത്തോടുകൂടിയാണ് മൂന്നാമത്തെ അധ്യായം തുടങ്ങുന്നത്. മൂന്നാമത്തെ അധ്യായം നിത്യേന പാരായണം ചെയ്താലുള്ള മഹാത്മ്യ കഥ. മഹാദേവൻ പാർവതീ മാതാവിനോട് പറഞ്ഞു കൊടുക്കുന്നു, പണ്ട് ജനസ്ഥൻ എന്നു പേരുള്ള നഗരത്തിൽ കൗശിക ഗോത്രക്കാരനായ ജഡനെന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹം താൻ അനുഷ്ഠിച്ചു പോന്നിരുന്ന ധർമ്മിഷ്ഠമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ചൂത് കളിക്കാനും കള്ളുകുടിക്കാനും നായാട്ടിന് പോകാനും സ്ത്രീകളോടുള്ള സംഗമമൊക്കെ തുടങ്ങുന്നു. സ്വത്തുക്കളെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മോഷണം തുടങ്ങി. അങ്ങനെ ഒരിക്കൽ മോഷണത്തിനിടെ യാഗം ചെയ്യാനായിട്ട് യജ്വാക്കളെ സ്വരൂപിച്ചിരുന്ന ധനം ഇദ്ദേഹം കൈക്കലാക്കുകയും കച്ചവടത്തിനായി ദൂരെ വടക്കേ ദിക്കിലേക്ക് പോയിട്ട് കസ്തൂരി, കാരകൽ, ചാമരങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ പോരുകയാണ്. രാത്രിയായപ്പോൾ ഒരു മരച്ചുവട്ടിൽ അദ്ദേഹം വിശാലമായ ഒരു വനപ്രദേശത്ത് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നു. അന്ന് രാത്രി കൊള്ളക്കാരുടെ കൈകൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്നു. പാപപങ്കിലമായ ഒരു ജീവിതമായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ മരണാനന്തരം ഭയങ്കരമായ ഒരു പിശാചായി, ഒരു പ്രേതമായിട്ട് അദ്ദേഹം മാറുകയും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയും ചെയ്യുന്നു. അച്ഛനെ കാണാതെ ഒരുപാട് നാളായിട്ടും തിരിച്ചു വരാത്തത് കാരണം പുത്രൻ അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങുന്നു. വൈദികനായ വളരെ ധർമ്മിഷ്ഠനായ ആ പുത്രൻ അച്ഛൻ്റെ മരണവിവരം അറിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും കുടുംബത്തോടൊപ്പം കാശിയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ യാത്രാമധ്യേ യാദൃശ്ചികമായി അച്ഛൻ മരണപ്പെട്ട അതേ മരത്തിന് കീഴിൽ തന്നെ ഇവരും വിശ്രമിക്കാനിരിക്കുന്നു. വൈകുന്നേരമായതോടുകൂടി സ്നാനം കഴിഞ്ഞ് വന്ന് സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ആ മരത്തിൻ്റെ കീഴേ ഇരുന്ന് ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായം ചൊല്ലാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അതിഭയങ്കരമായ ഒരു ശബ്ദം ആകാശത്തു നിന്ന് മുഴങ്ങുകയും ഒരു തേജസ് കാണാനിടയാവുകയും ചെയ്യുന്നതോടെ മകൻ അങ്ങ് ബോധം കെട്ട് വീഴുകയാണ്. പിന്നെ ബോധമുണർന്ന് നോക്കുമ്പോൾ കാണുന്നത് പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദിവ്യമായ തേജസ്സോടുകൂടി തന്നെ അനുഗ്രഹിച്ച് നിൽക്കുന്ന പിതാവിനെയാണ്. അന്നേരം പിതാവ് പറയും, എന്ത് കാരണത്താലാണോ നീ കാശിക്ക് പുറപ്പെട്ടത്, ആ ഫലം ഇവിടെ വെച്ച് തന്നെ കിട്ടിയിരിക്കുന്നു. നിന്റെ പുണ്യപ്രവൃത്തി കാരണം, നീ ഇവിടെ ഇരുന്ന് ഗീത ചൊല്ലിയത് കാരണം എനിക്ക് പൈശാചികമായ ആ ശരീരത്തിൽ നിന്നും മോചനം കിട്ടിയിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ആ പുത്രൻ പറയും, ഞാൻ വേറെ എന്തെങ്കിലും അച്ഛന് വേണ്ടി ചെയ്യേണ്ടതുണ്ടോ? അന്നേരം അദ്ദേഹം പറയും, എൻ്റെ സഹോദരനും എൻ്റെ പൂർവികരും നരകത്തിൽ എന്നെപ്പോലെ നരകയാതന അനുഭവിക്കുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി അനുഷ്ഠിച്ച കർമ്മം അവർക്കു വേണ്ടി കൂടി ചെയ്യുകയാണെങ്കിൽ അവർക്കും മോക്ഷം നേടാൻ സാധിക്കും. അച്ഛൻ്റെ ആഗ്രഹം മകനേൽക്കുകയും തിരിച്ച് ജനസ്ഥാനത്തെത്തിയ ആ പുത്രൻ തൻ്റെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് അന്ന് മുതൽ ഏകാഗ്രതയോടുകൂടി ഗീതാപാരായണം നടത്തുകയും കൂടാതെ ആ നഗരത്തിലുള്ള ഏവർക്കും ഗീതാപഠന ക്ലാസ് നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നു. അതിലൂടെ അദ്ദേഹം നേടുന്ന പുണ്യം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയും ആ സമയത്ത് വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാന്റെ ആജ്ഞപ്രകാരം കിങ്കരന്മാരെല്ലാം യമദേവന്റെ അടുത്തെത്തുകയും അന്നേരം അവിടെ നരകയാതന അനുഭവിച്ചിരുന്ന ഏവരെയും വിഷ്ണുവിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ പിതാവിനോ അല്ലെങ്കിൽ പിതാവിൻ്റെ പൂർവികർക്കോ മാത്രമല്ല ആ സമയത്ത് നരകത്തിലുണ്ടായിരുന്ന സർവർക്കും
മോക്ഷം നേടിക്കൊടുക്കാൻ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന് കഴിയുന്നു. കാലക്രമേണ അദ്ദേഹം തൻ്റെ മരണാനന്തരം അദ്ദേഹവും വിഷ്ണുലോകത്തിൽ ലയിക്കുന്നു എന്നതാണ് കഥ. മൂന്നാമത്തെ അധ്യായത്തിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നതും ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യണം എന്നുള്ളതാണ്. സകല കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ചിട്ട് ആത്മബോധത്തോടുകൂടി ഒന്നിലും ആശയില്ലാതെ എൻ്റേത് എന്നുള്ള ഭാവമില്ലാതെ ദുഃഖമെല്ലാം വെടിഞ്ഞ് യുദ്ധം ചെയ്യൂ എന്നാണ് അർജുനനോട് അദ്ദേഹം പറയുന്നത്. ഫലമിച്ഛിക്കാതെ എല്ലാം ഈശ്വര സേവ എന്ന സങ്കല്പത്തിൽ കർമ്മം ചെയ്താൽ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കില്ല. കർമ്മബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പുനർജന്മം ഉണ്ടാവുക. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ പുനർജന്മ സിദ്ധാന്തം. അതായത് നമ്മുടെ കർമ്മഗതിക്കനുസരിച്ച് ഒരു ജീവന് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നു എന്നുള്ളത്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഈ ജന്മത്തിൽ തന്നെ ഫലം കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ. ബാക്കി നിൽക്കുന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ആ ജീവന് വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു എന്നാണ്. സത്യത്തിൽ ജന്മത്തിന് കാരണമായ കർമ്മവുമായി നമ്മെ ബന്ധിക്കുന്നത് നമ്മുടെ അഹന്ത അല്ലെങ്കിൽ മമത, എൻ്റേതെന്നുള്ള ഒരു ഭാവം, ഞാനെന്നുള്ള എൻ്റേതെന്നുള്ള ഭാവം. ഈ കർമ്മം ഞാൻ ചെയ്യുന്നു, എനിക്കതിൻ്റെ ഫലം അനുഭവിക്കണം, അങ്ങനെയുള്ള ആ ഭാവങ്ങളാണ് നമ്മളെ കർമ്മത്തോട് ബന്ധിപ്പിക്കുന്നത്. ഈ ഭാവങ്ങളെ മാറ്റിയെടുത്താൽ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കില്ല, അടുത്ത ഒരു ജന്മത്തിലേക്ക് നമ്മളെ നയിക്കുകയുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കൂടാതെ ഇന്ദ്രിയമായ വിഷയങ്ങൾ, ഇന്ദ്രിയമായ വിഷയങ്ങളും മനസ്സ്, ബുദ്ധി, ഇതെല്ലാം തന്നെ കാമത്തിൻ്റെ ഇരിപ്പിടം എന്നുകൂടി ഭഗവാൻ പറയുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അപേക്ഷിച്ച് ശ്രേഷ്ഠങ്ങളാണ്. പക്ഷേ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി, ഇതിനേക്കാൾ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മുടെ ആത്മാവ്. ആ ആത്മാവിനെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. അതായത് ആത്മാവിനെ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾക്ക് ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് ജ്ഞാനപ്രാപ്തി, വിസ്ഡം ഉണ്ടാവും. ആ വിസ്ഡമാണ് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുക. ആത്മാവിന് ജ്ഞാനം കിട്ടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പൂർവകർമ്മങ്ങളുടെ ഫലമായി നമ്മൾ സമ്പാദിച്ചു കൂട്ടി വച്ചിരിക്കുന്ന വാസനാ മാലിന്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതായിത്തീരും. അതായത് സ്വയം പരിണാമത്തിൻ്റെ പ്രക്രിയ അതാണ്. ഇതിന് ഏറ്റവും ഉചിതമായ, ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് ധ്യാനമാണ്. അതായത് ആത്മാവിനെ ആത്മാവിനാൽ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് വർത്തിക്കണം എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഒട്ടുമിക്കവരും, ജീവിത പ്രശ്നങ്ങളെ വളരെ സംശയാത്മകമായി നേരിടുന്ന ഓരോരോ അർജുനന്മാരായിരിക്കാം. അതിനുള്ള ഒരു ഉത്തമ പരിഹാരമാണ് ഗീതയിലെ മൂന്നാമത്തെ അധ്യായമായ കർമ്മയോഗം പഠിക്കുക, പരിശീലിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് തന്നെ അർജുനൻ ആവശ്യപ്പെട്ട ഉപദേശം കൊടുത്തുകൊണ്ടാണ്. അതായത് ആത്മജ്ഞാനം കൊണ്ടേ അജ്ഞാനം നശിക്കുകയുള്ളൂ. എല്ലാവർക്കും ഗീത പഠിക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ഓരോ വാക്കും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.